വെൽക്കം ടു അവർ ചാനൽ മിനുസ് ടൈനി ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ അടയ്ക്കാടെ തൊപ്പി വെച്ചുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഈ അടയ്ക്കാടെ തൊപ്പി നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്നതാണ്. ഉണങ്ങിക്കഴിഞ്ഞതിൻ്റെയാണ് നമ്മൾ എടുക്കുന്നത്. അത് കാണുമ്പോൾ നമുക്കൊരു പൂ പോലെയൊക്കെ ഉണ്ട്. ഇത് നമുക്കിനി കളർ കൊടുത്ത് നോക്കാം. ഈ അടയ്ക്കായ്ക്ക് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പാക്കെന്നാണ് പറയുന്നത് ലോക്കലായിട്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ വേറെ വല്ലതുമൊക്കെ ലോക്കലായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ. നമുക്കിന്ന് കളർ രണ്ട് സൈഡും ഞാൻ കളർ കൊടുത്ത് ഒരുമിച്ച് അങ്ങ് എടുക്കുകയാണ്. ഇനി നമുക്ക് ബോട്ടിലിൽ നമുക്കൊരു ത്രെഡ് ചുറ്റിക്കൊടുക്കാം. ഞാനിവിടെ വൂളൻ ത്രെഡാണ് ചുറ്റുന്നത്. ഈ ബോട്ടിൽ നമ്മളൊന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പം നമുക്ക് ചുറ്റിക്കിട്ടും. നമ്മുടെ ആ ഒരു വെട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ കുറച്ചും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ത്രെഡ് അങ്ങോട്ട് ശരിക്ക് ചുറ്റാൻ പറ്റിയല്ല. ഇനി ബോട്ടിൽ ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിക്കൊടുത്താൽ മതി ബോട്ടിൽ. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇച്ചിരി വിടർന്ന് നിൽക്കുന്ന ഫ്ലവേഴ്സൊക്കെയാണ് ഞാൻ താഴെ ഒട്ടിച്ചു കൊടുക്കുന്നത്. മുകളിലോട്ട് നമുക്ക് ചിലതിങ്ങനെ കൂടി നിൽക്കുന്ന ഫ്ലവേഴ്സും കാണും. അത് നമ്മൾ മുകളിലോട്ട് ഒട്ടിക്കാൻ നേരത്താണ്. അടിഭാഗത്ത് നമ്മൾ കൂടുതൽ ഫ്ലവേഴ്സ് ഒട്ടിച്ചിട്ട് മുകളിലോട്ട് കുറച്ച് കുറച്ച് ഒട്ടിക്കാൻ നേരത്താണ് ഞാൻ. ഒന്ന് ചെരിച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ച് പോകുന്നത്. അത് ഒരു ചെരുവ് കൊടുത്ത് ആണ് ഒട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വൂളൻ ത്രെഡ് അല്ലെങ്കിൽ നമുക്ക് ജൂട്ട് ത്രെഡ് ചെയ്താലും ഭംഗിയായിരിക്കും ബോട്ടിലിൽ. മുകളിലോട്ട് നമ്മൾ അത് പൂ നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് വരും. അന്നേരമാണ് ഒരു ഭംഗി കിട്ടുന്നത്.
അടിഭാഗത്ത് കൂടുതൽ ഫ്ലവേഴ്സും ഈ അടയ്ക്കാടെ തൊപ്പിയൊക്കെ നമുക്ക് വെറുതെ നമ്മൾ കത്തിച്ച് കളയുകയും വേസ്റ്റാക്കി കളയുന്ന സാധനമല്ലേ, അതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രാഫ്റ്റ് കിട്ടും. വീടൊക്കെ ഒന്ന് നമുക്കൊന്ന് ഭംഗിയാക്കി വെക്കാം. ഇത്രയും വിടരാത്ത പൂക്കളാണ് നമ്മൾ മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നടുക്കിച്ചിരി വൈറ്റ് പെയിൻറ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സോ എന്തെങ്കിലുമൊക്കെ വെക്കാം അതിൻ്റെ അകത്ത്. വൈറ്റ് പെയിൻറ് ഞാനിപ്പോൾ അങ്ങ് ബീഡ്സ് വെക്കുന്നില്ല, വൈറ്റ് പെയിൻറ് തന്നെ ചെയ്യുന്നുള്ളൂ. കാണുമ്പോൾ ഭംഗിയുണ്ട്. ഇനി നമ്മുടെ ബോട്ടിൽ റെഡിയായി. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. ബൈ.